हाय എല്ലാവർക്കും നമസ്കാരം വേറെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നു വന്നിരിക്കുന്നത് ഇക്കായി കൂടെയുണ്ട് ഒരു പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോ ഉണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് എത്ര തീയതി 14 ആണ് 14 ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ കാലത്ത് 10 മണിക്ക് പോയി ജോലിക്ക് 2 മണിയാകുമ്പോൾ തിരിച്ചു വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിരിക്കുന്നത് അപ്പോൾ ഇക്ക് പറഞ്ഞേ എന്തുണ്ടായി സംഭവം എന്തുണ്ടായി എന്ന് ഇക്ക് പറയും ഞാൻ ഓഫീസിൽ നിന്ന് ജംഗ്ഷനിലേക്ക് ചുമ്മാ നടന്നപ്പോഴേ ഒരു ഫോണിൻ്റെ കവർ കണ്ടു ഇവിടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുമ്പിൽ അപ്പോൾ കവർ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് തട്ടി നോക്കിയപ്പോൾ അത് അനങ്ങുന്നില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ തട്ടി അപ്പോഴും അതിന് അനക്കില്ല പിന്നെ ഒന്ന് ബലം പിടിച്ച് തട്ടിയപ്പോൾ അത് വെയിറ്റാണ് അപ്പോൾ അത് ഞാൻ എടുത്തു നോക്കി എടുത്ത് കാലുകൊണ്ടിനെ മറിച്ചിട്ടപ്പോൾ അത് ഒരു ഫോണാണ് ആക്ച്വലി ഞാൻ ഫോണെടുത്ത് തുടച്ച് ഓൺ ചെയ്യാൻ നിന്നില്ല ചില എൻ്റെ ഫോൺ ആക്ച്വലി ഇപ്പോൾ നിലവിൽ എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നത് തന്നെ പോയത് ഇങ്ങനെയാണ് വെള്ളത്തിന് വേണ്ടി ഞാൻ അപ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ വെച്ച് അതങ്ങനെ ബൂം കത്തി പോയി അപ്പോൾ അത് ഒരു ഓർമ്മ എനിക്കുള്ളതുകൊണ്ട് ഞാനിതൊന്നും ചെയ്തില്ല ഞാൻ നേരെ അത് തുടച്ച് കയ്യിൽ വെച്ചു വീട്ടിൽ വന്ന് അപ്പോൾ വൈകുന്നേരം ഇന്ന് ഉച്ച വരെയല്ലേ ഉള്ളൂ ഇപ്പോൾ 2 മണി വരെയല്ലേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് കാരണം ഒരു 3-3.5 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ വന്നു അത് അതിൻ്റെ കവറൊക്കെ മാറ്റി തുറന്ന് അതൊക്കെ ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ വെച്ചിങ്ങനെ ഫോൺ റോട്ടിൽ വെള്ളത്തിൽ കിടക്കുമായിരുന്നു അപ്പം മോള് പറഞ്ഞു അതെ 3-4 ദിവസം വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ കാപ്പി ഇത് എന്തായാലും പോയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇത് ഓൺ ചെയ്ത് നോക്കിക്കോ പോരെങ്കിൽ ഇങ്ങനെയുള്ള ഫോണൊക്കെ ചിലപ്പോൾ വെള്ളം കണ്ടാൽ തന്നെ പോണ വെള്ളം കണ്ടാൽ ചാടും കുതിര എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം കണ്ടാൽ തന്നെ പോണ ഫോണാണ് അപ്പോൾ ആൻഡ്രോയിഡ് ഫോണാണ് അപ്പോൾ ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടല്ലോ അപ്പോൾ കാരണം പിന്നെ ഞാൻ എന്തായാലും അത് ഓൺ ചെയ്തപ്പോൾ ഓണായി 1% ചാർജ് ആയിട്ടുണ്ടായിരുന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഫോണിൻ്റെ മറ്റേ പാറ്റേൺ ലോക്കാണ് ഇവിടെ സോളമൻ എന്ന് പറഞ്ഞ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ നമ്പറുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒരാളെ സ്വന്തം ഫോണിൽ അങ്ങനെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് ആ നമ്പറിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഇറങ്ങിയത്തുള്ളൂ അപ്പോൾ അതെന്തായാലും അതെനിക്ക് നന്നായിട്ട് തോന്നിയില്ല നമ്മൾക്ക് ഫോൺ തിരിച്ച് കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും നമ്പറായി കൊടുക്കേണ്ടത് അല്ലെ വിളിക്കുമ്പോൾ ഇതാരാണ് അപ്പോൾ പറയാം എൻ്റെ ഫോൺ പോയി ഇന്നാണ് എന്ന സംഭവങ്ങളൊക്കെ പറയണമെങ്കിൽ നമ്മൾ ആക്ച്വലി വേറെ നമ്പറാണ് കൊടുക്കണം നമ്മുടെ പേര് നമ്പർ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ എന്തായാലും ഞാനത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടൊരു 13% ചാർജ് ആയപ്പോൾ ഈ ഫോണിലേക്ക് ഒരു കോള് വന്നു ആ കോൾ എടുക്കാൻ പറ്റിയില്ല ഞാൻ വന്ന കോളിലേക്ക് ഞാൻ തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോൾ വീണ്ടും കോൾ വീഡിയോയിലെ ഒരു ക്യാമറമാൻ പുള്ളിയുടെ ഫോണാണ് പുള്ളി പറഞ്ഞു ഈ ഫോണ് എൻ്റെ ഇന്ന് രാവിലെ മിസ്സായതാണ് ഈ ഫോണിപ്പോൾ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ആലുവയിലാണ് എനിക്ക് ഫോൺ കിട്ടിയത് പാലാരിവട്ടത്താണ് അപ്പോൾ പാലാരിവട്ടത്താന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞ് ശരിയാണ് ഞാൻ രാവിലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് ഫോൺ തന്നെ ഫോൺ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്താ ഈ ഫോൺ ഇങ്ങനെ വന്ന് വെള്ളത്തിൽ കിടക്കായിരുന്നു അപ്പോൾ നോർമലി നമുക്ക് തോന്നിയിട്ട് കവർ മാത്രമേ ഉള്ളൂ എന്നേരിക്കുള്ളൂ പകുതിയും വെള്ളത്തിലല്ലേ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്പ തട്ടി നോക്കിയത് അപ്പോഴേ വെയിറ്റ് കാരണം മനസ്സിലായി പിന്നെ ഫോണാണ് എന്നെനിക്ക് മനസ്സിലായത് ആ അത് പോട്ടെ സംഭവങ്ങളൊന്നും കിട്ടും കഴിഞ്ഞ വർഷം അതിൻ്റെ പിടുത്ത വർഷം എന്നറിയില്ല ഒരു പേഴ്സായിരുന്നു പോയിണ്ടായിരുന്നു പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ അപ്പോൾ അത് ഇതുപോലെ വന്നു വിളിച്ച് പറഞ്ഞപ്പോൾ വന്നു അന്ന് പിന്നെ ഫോൺ നമ്പർ കിട്ടിയില്ലായിരുന്നു പിന്നെ ഞാൻ തപ്പിയൊക്കെ എടുത്തിട്ടാണ് വിളിച്ചത് അത് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചിട്ടൊക്കെ എടുത്ത് ആളെ കണ്ടുപിടിച്ചത് ഒരു ഹോസ്പിറ്റലിലെ കാർഡ് തന്നെ ഉണ്ടായിരുന്നു ഇത് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കാരണം ഫോൺ ഓൺ ചെയ്തിട്ടായിരുന്നു ചാർജ് കുറവായിരുന്നു ചാർജ് കുത്തിയിട്ടു എന്നിട്ട് ആണ് അദ്ദേഹം വിളിച്ചത് ഈ ഫോണിലേക്ക് അപ്പോൾ എടുക്കുകയും ചെയ്തു അപ്പോൾ എന്താ പറഞ്ഞു വിളിച്ചിട്ട് അല്ല പുള്ളി അപ്പോൾ ക്യാമറമാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഫോൺ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ നാളെ വർക്കില്ല മറ്റന്നാൾ സൺഡേ അപ്പോൾ ഇനി മൺഡേ രാവിലെ ഞാൻ അവിടെ വരത്തുള്ളൂ അപ്പോൾ വിളിച്ചാൽ മതി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നല്ല പുള്ളി പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമാണ് ഞാൻ എവിടെയാണെങ്കിലും വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നീട് ആലുവയിലാണ് താമസിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല സാറേ വഴി പറയുന്നു പറഞ്ഞു അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അയാളെ നോക്കി നിൽക്കുകയാണ് ആക്ച്വലി എനിക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഫോൺ ഇല്ലാത്തൊരവസ്ഥയാണ് സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും ഫോണൊരം കിട്ടിയാൽ നല്ല സിമ്മ അങ്ങോട്ട് മാറ്റി നമ്മുടെ സിമ്മ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഫോൺ ഇല്ലാത്തൊരാളാണല്ലോ അപ്പോൾ ഫോൺ കിട്ടിയപ്പോൾ കൊള്ളാം നല്ല ഫോണാണ് ഇത് എവിടെ കൊടുത്താലും നമ്പറിലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുള്ള കണക്കൂട്ടായിരുന്നു ചെയ്യുന്നത് ഫോൺ ഇല്ലാത്തൊരവസ്ഥയാണ് ഫോൺ ഒരെണ്ണം ശരിയായി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഫോൺ നിലവിലില്ല കയ്യിൽ എന്നിട്ടിപ്പോൾ കുറേ ദിവസമായിട്ട് ഓഫീസ് ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ട്
പക്ഷേ ഈ അതൊന്നല്ല നമുക്ക്, ഒരു നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു സാധനം ഒരു 10 രൂപയുടെ സാധനം മിസ്സായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ കുറേ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഫോൺ പിന്നെയും കിട്ടിയിട്ടുണ്ട് അല്ലേ, വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അന്ന് ഫോൺ ഇല്ലാത്ത കാലമായിരുന്നു, ഒട്ടും ആരായാലും ഫോണൊന്നും ഇല്ല. ആ സമയത്ത് കിട്ടിയിട്ട് ഇതുപോലെ തന്നെ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്തിട്ട് ബസ്സിൽ വെച്ച് കിട്ടിയത് ഫോൺ മേടിക്കാൻ വന്ന ആൾ എന്നിട്ട് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വന്ന കേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ അതൊക്കെ നമുക്ക് ഒരു സന്തോഷമാണ്. അതായത് ഗിഫ്റ്റ് കിട്ടുന്നതല്ല കേട്ടോ, നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ആ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല. ആ ഒരു അവരുടെ ആ ഒരു പ്രാർത്ഥന ഒരിക്കലും നമുക്ക് കിട്ടില്ല. അങ്ങനെ അങ്ങനത്തെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു സാധനം പോയി കഴിയുമ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുമെന്ന് അറിയില്ല, എന്തായാലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഒരു പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇത് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ടും അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഒരു സന്തോഷം, അപ്പോൾ അതെല്ലാവരും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫോൺ ഇതാണ്, EMI ഫോണാണ്. എന്നാലും ഏത് വില കുറഞ്ഞ ഫോണാണ്, ആൻഡ്രോയിഡ് ഫോണാണല്ലോ, വില കുറഞ്ഞതായാലും കൂടിയതായാലും ഇത് പോയ ആൾക്ക് അത് ഏറ്റവും വിലപ്പെട്ട ഒരു രീതി തന്നെയാണ്. പ്രത്യേകിച്ച് ഫോണ്, കാരണം ഫോണിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോൺ ഇവിടെ പതിനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വരും, വരുമ്പോൾ കാണാൻ പറ്റില്ല എന്നറിയില്ല, കാരണം ക്യാമറാമാനാണ്. അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നറിയില്ല. എന്തായാലും ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കാണ് ഇത് എപ്പോഴും കിട്ടുന്നത്, അതാണ് പ്രത്യേകത. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഇതായിരുന്നു പേഴ്സ്. പേഴ്സ് എന്ന് പറഞ്ഞ കടം പോ, അതായത് വണ്ടിയുടെ പോക്കറ്റിൽ കൊണ്ടു വച്ചിട്ട് പോയ ആൾ. അപ്പോൾ അത് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ആൾക്ക് തിരിച്ച് കിട്ടിയത് തന്നെ. കാരണം ഈ ആൾ എടുത്തിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നു, മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വണ്ടിയിൽ കൊണ്ടു വെച്ചത് തന്നെ. എന്നിട്ട് നമുക്ക് കിട്ടിയതാണെങ്കിലോ ഒരു ദിവസം കൊണ്ട്, ഒരു ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ആളെ കണ്ടുപിടിച്ച് കൊടുത്തു നമുക്ക് കിട്ടിയതിന് ശേഷം. അപ്പോൾ അങ്ങനത്തെ ATM കാർഡ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്പറൊക്കെ മാറ്റി പാൻ കാർഡ് പുതിയ കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തു. ആ സേവന സമയത്താണ് നമ്മൾ പുള്ളിനെ വിളിക്കുന്നത്. പുള്ളി ഇതുപോലെ തന്നെ ഒരു ദിവസം വൈകുന്നേരം ഒരു 6:30 വായ്പ ഇവിടെ നിന്ന് ഇവിടെ വന്നു. അത് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കാണണം, കണ്ടു നോക്കുക. അപ്പോൾ അത് നമുക്ക് ഏത് സന്തോഷമാണ്, ഇങ്ങനെ നമ്മൾ കിട്ടി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊരു ഉപകാരമൊക്കെ കിട്ടി എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു സന്തോഷത്തിന് എന്നോട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫോൺ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഇത് ഫോൺ വരുന്നുണ്ട്. അത് ആരാന്ന് അറിയില്ല, ഇപ്പം എടുക്കണോ എടുക്കണ്ടെന്ന് ആലോചിക്കുകയാണ്. എടുക്കാം, എടുക്കാം, എടുത്തു നോക്കാം, ആരാന്ന് അറിയില്ല. ഹലോ, ഹലോ, ആ ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ ആ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും, ഇപ്പം തന്നെ വരാം. നമ്മുടെ ലാൻഡ്മാർക്ക് പറഞ്ഞിരുന്ന ആ പമ്പിൻ്റെ അടുത്ത് പുള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ, പുള്ളിയെ ഇപ്പോൾ വിളിച്ചത്. ഞാൻ പോയിട്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കിട്ട് വരാം. ഏ ഓക്കെ. ആ, എൻ്റെ പാലാരി വട്ടത്ത് വെച്ചിട്ടാണ് ഈ ഫോൺ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷെരീഫ് സാറ് ഈ ഫോൺ ചാർജ് ചെയ്തിട്ട് എന്നെ വിളിച്ച് ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാനുണ്ടായത്. ഇത് വളരെ സന്തോഷം. ഇനിയും അദ്ദേഹം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവട്ടെ, അദ്ദേഹം നന്മകൾ ചെയ്യട്ടെ. അല്ല, എനിക്ക് ഇത് ആയിത്താനും പോലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോൾ 3-4 അനുഭവമാണ് ഇങ്ങനെ. ഈ ഫോൺ ആക്ച്വലി ഞാൻ കവറാണെന്ന് തന്നെ വിചാരിച്ചത്, ചുമ്മാ തട്ടി നോക്കിയപ്പോൾ ഫോൺ അനങ്ങാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് തുടച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അത് ചാർജ് ചെയ്ത് അപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് കോള് വന്നു. അങ്ങനെയാണ് ഞങ്ങൾ വരാൻ പറഞ്ഞ, നേരത്തെ പറഞ്ഞ അദ്ദേഹം വന്നിട്ടുണ്ട്, ഞാൻ ഫോൺ ആൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും ഇതൊരു നല്ലൊരു അനുഭവമാകട്ടെ. ഇങ്ങനെ കിട്ടിയ നഷ്ടപ്പെട്ട സാധനങ്ങൾ, അത് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും. പിന്നെ ഫോണാകുമ്പോൾ ഒരുപാട് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതെല്ലാം തിരിച്ചു കിട്ടുന്ന സന്തോഷം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടില്ല, പിന്നെ അദ്ദേഹം പോവുകയാണ്, അത് വണ്ടിയുടെ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ. ഓക്കെ, ശരി, ഓക്കെ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇങ്ങനെ സഹായം ചെയ്യാൻ പറ്റിയതിൽ, ഒരുപാട് സന്തോഷം. അദ്ദേഹം വന്നു ഫോൺ വാങ്ങിച്ചു പോയി, അപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അത് നല്ല മഴയാണ്, ഇപ്പോൾ പോയിച്ച് വരുന്ന മഴ പുറത്തൊക്കെ ഇപ്പോൾ ഇരുട്ടാണ്. എന്നാലും അദ്ദേഹത്തിന് അത്ര അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വന്നു. ഇത് കുറച്ച് ദൂരമുണ്ട്, 1 മണിക്കൂർ യാത്രയുണ്ട്, എന്നാലും അദ്ദേഹം 1.5 മണിക്കൂർ ഇവിടെ എത്തി. അപ്പോൾ എത്രത്തോളം അത്യാവശ്യമുള്ള ഒരു സാധനമായിരുന്ന ഫോണെന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇതാവട്ടെ, ഒരു എന്താ പറയുക, എന്താ പറയുക, ഗുണപാഠം, അതെ ഗുണപാഠം ആവട്ടെ. എല്ലാവരും തിരിച്ചു കൊടുക്കും, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇപ്പോൾ നിലവിലില്ല. എന്നാലും നമ്മുടെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ രണ്ടുപേർക്കും എൻ്റെ വീട്ടിലെല്ലാവർക്കും സന്തോഷമായി, നമുക്കൊരു ഇങ്ങനൊരു സഹായം ചെയ്യാൻ പറ്റിയതിൽ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സഹായം ചെയ്യാം,
പറ്റുന്നിടത്തോളം ചെയ്യുക. അതൊക്കെയാണ്. പിന്നെ ഈ കൊറോണ ടൈമാണ്, എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷവും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.